എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. 2022 വർഷഫലത്തിൻ്റെ രണ്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ധനു, മകരം, കുംഭം, മീനം എന്നീ നാല് കൂറിൽപ്പെട്ട 9 നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ധനുക്കൂറ്. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് 2022 സന്തോഷം മാത്രം നൽകുന്ന ഒരു പുതുവർഷമായിരിക്കും എന്നതാണ് പരമാർത്ഥം. സ്വീകരിക്കാവുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ, പുതിയ തുടക്കങ്ങളും താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതവും ആയിരിക്കും ധനുക്കൂറുകാരെ കാത്തിരിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ടെൻഷൻ അടിച്ചാലും അവ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനാകും. ധനം സംബന്ധിച്ചുള്ള ആധി ഓർത്ത് തല പുകക്കേണ്ടി വരില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ഈ വർഷത്തിൻ്റെ ആദ്യ 4 മാസങ്ങൾ കൊണ്ട് നികത്താനാകും. അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു വർഷം കൂടിയാണ്. പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ലാതെ തന്നെ ഇവ സാധിച്ചെടുക്കാനാകും. 13 വരെ വ്യാഴം 3 സഞ്ചരിക്കുന്നത്. നല്ല സ്ഥാനത്തല്ല. സ്ഥാനമാനം, നഷ്ടങ്ങൾ, തൊഴിൽ മാറ്റത്തിനും ട്രാൻസ്ഫറുകൾ ഉണ്ടാകാനും സാധ്യതയുള്ള കാലമാണ്. ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്കും പ്രത്യേകിച്ച് അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. അച്ഛൻ നിമിത്തം മനക്ലേശത്തിനും സാധ്യതയുണ്ട്. ധനം കൈകാര്യം ചെയ്യുമ്പോഴും സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വളരെ സൂക്ഷിക്കുക. കളഞ്ഞു പോകാനോ മോഷ്ടിക്കപ്പെടാനോ സാധ്യതയുണ്ട്. 29 വരെ 7.5 ശനിക്കാലമാണ്. ശനിയും വ്യാഴവും സപ്പോർട്ടല്ല. പുതിയ കാര്യങ്ങൾ തുടങ്ങാതിരിക്കുക. കഴിയുന്നതും ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. എന്നാൽ ശനി 29 കുംഭം രാശിയിലേക്ക്, അതായത് ധനുക്കൂറിൻ്റെ 3 ഭാവത്തിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ 7.5 ശനി തീരുകയാണ്. 7.5 കൊല്ലം കൊണ്ട് അനുഭവിച്ചു പോന്നിരുന്നതെല്ലാം മാറി ശനി അനുഗ്രഹിച്ചു തുടങ്ങും. ധനലബ്ധിക്കും പുതിയ ജോലി ലഭിക്കാനും ശനിയുടെ അനുഗ്രഹം ഉണ്ടാവും. സർവകാര്യ വിജയം കൈവരിക്കാനാകും. ആരോഗ്യവും മെച്ചപ്പെടും. 13 വ്യാഴം 3-4 മാറുമ്പോൾ കുറച്ച് ആശ്വാസമുണ്ടാവും. കുറച്ച് ധനച്ചെലവുണ്ടാകുമെങ്കിലും അവ തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാകാം. വീട് വാങ്ങാനോ പണി കഴിപ്പിക്കാനോ ഭൂമി വാങ്ങാനോ ആകാം പണം ചെലവാക്കുന്നത്. വീട് വിട്ട് അന്യദേശത്ത് വസിക്കാനുള്ള യോഗം ഉണ്ടാകും. അമ്മയ്ക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വന്നേക്കാം. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആകാം പണം ചെലവാക്കുന്നത്. 12 ഇപ്പോൾ ധനുക്കൂറിൻ്റെ 6 ഭാവത്തിൽ തുടരുന്ന രാഹു 5 ഇപ്പോൾ 12 സംക്രമിക്കുന്ന കേതു 11 മാറുന്നു. മനക്ലേശത്തിന് സാധ്യതയുണ്ടാകാം. ചുരുക്കി പറഞ്ഞാൽ ആശങ്കകളില്ലാതെ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും ധാരാളം സമ്പാദിക്കാനും അവ ആസ്വദിക്കാനും പറ്റുന്ന ഒരു വർഷക്കാലമാണ്. വളരെ നാളുകൾക്ക് മുമ്പേ തന്നെ വിതച്ചത് നിങ്ങളുടെ സ്വന്തം പരിശ്രമത്തിൻ്റെ ഫലം കൊണ്ട് തന്നെ കൊയ്തെടുക്കാനും പറ്റുന്ന ഒരു വർഷം കൂടിയാണ് 2022. ധനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണ്. ഓഗസ്റ്റിനു ശേഷം ഊഹക്കച്ചവടത്തിനും ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്താനും പറ്റിയ സമയമാണ്. വീട് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വന്നേക്കാം. അല്പം ശ്രദ്ധ ചെലുത്തിയാൽ ഈ വർഷം മുഴുവനും യാതൊരു അല്ലലും ഇല്ലാതെ സുഖമായിട്ട് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. തൊഴിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കാൻ സാധ്യതയുണ്ട്. മേലധികാരികളിൽ നിന്നും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നത് വഴി ജോലിയിൽ ടെൻഷൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാനാകുന്നതാണ്. ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ധനുക്കൂറുകാർക്ക് പരിഹാരം കാണാൻ കഴിയുന്ന സമയക്കാലമാണ് 2022. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്താനുള്ള മികച്ച അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇതിന് ഇറങ്ങി തിരിക്കുന്നതിന് മുമ്പ് നേരത്തെ ഉണ്ടായിരുന്ന ലോണുകളോ കുടിശ്ശികകളോ അടച്ച് തീർത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ജൂലൈ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ കുറച്ച് വിഷമതകൾ നേരിടേണ്ടി വരുന്നതാണ്. ജോലിയുടെ ഭാഗമായി രാഷ്ട്രീയത്തിലോ സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാനോ സാധ്യത കാണുന്നുണ്ട്. പ്രണയിതാക്കൾക്ക് മികച്ച കാലമായിരിക്കും. എന്നിരുന്നാലും തർക്കങ്ങളോ സംഘർഷങ്ങളോ ഒഴിവാക്കി മുന്നോട്ട് പോകാതിരുന്നാൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. നിങ്ങളുടെ പങ്കാളി വളരെ സന്തുഷ്ടരും സംതൃപ്തരുമായിരിക്കും. പങ്കാളിയുടെ ഇഷ്ടകാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. നവദമ്പതികൾക്ക് കുറച്ചു കാലം ആസ്വദിച്ച് സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ കിട്ടുന്ന വർഷക്കാലമാണ് 2022.
ദമ്പതികളുടെ ഇടയിൽ വേർപിരിയാൻ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ ആഗ്രഹം സാധിക്കുന്നതാണ്. അവിവാഹിതരായി ഇരിക്കുന്ന ധനുക്കൂറുകാർക്ക് ടെൻഷൻസ് ഉണ്ടാകാം. എന്നാൽ അവയെല്ലാം മാറി തനിക്ക് അനുയോജ്യമായ വിവാഹം നടത്താനാകും. വിവാഹം കഴിഞ്ഞവർ സ്നേഹത്തോടെ മുന്നോട്ടുള്ള ഭാവി പ്ലാൻ ചെയ്തു പോകുന്നതാണ്. ആരോഗ്യകാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യായാമ മുറകൾ ശീലമാക്കുക. ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും വിഷമതകൾ നേരിട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിക്കേണ്ടതുണ്ട്. സ്വയം ചികിത്സ ഒഴിവാക്കണമെന്നർത്ഥം. ആൻസൈറ്റി ടെൻഷൻസ് ഒഴിവാക്കുക. യോഗ ശീലമാക്കുക. രോഗം വെച്ചുകൊണ്ടിരിക്കരുത്. നീണ്ട ആശുപത്രിവാസം വന്നു ചേരാൻ ഇടയുണ്ട്. ഇതിൽ വർഷഫലമാകയാൽ കൂടുതൽ കാലയളവിൽ ഒരു രാശിയിൽ തന്നെ നിൽക്കുന്ന ഗ്രഹങ്ങളെ ചിന്തിച്ചുള്ള ഫലങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രവി, ശുക്രൻ, കുജൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടുള്ള ഫലങ്ങൾ കൂടുതലായിട്ട് മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താം. ജനുവരി മാസത്തെ 12 കൂറുകാരുടെയും ഫലം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. പരിഹാരങ്ങൾക്കായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും ആൽമര പ്രദക്ഷിണവും ശനിയാഴ്ച വ്രതവും ശനിയാഴ്ച ദിവസങ്ങളിൽ കറുത്ത വസ്ത്രം, എള്ള് എന്നിവ ദാനം ചെയ്യുകയും ആയില്യം നാളിൽ സർപ്പപൂജ, എല്ലാ ദിവസവും പഞ്ചാക്ഷരി ജപവും ഉത്തമമാണ്. അടുത്തതായി മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗവും തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന മകരക്കൂറുകാർക്ക് 2022 തുടക്കം സുഖകരവും സന്തോഷകരവുമായിരിക്കും. വർഷം പകുതിയാകുമ്പോൾ വ്യക്തി ജീവിതത്തിലും തൊഴിൽ മേഖലയിലും ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അവ ക്ഷമയും സ്നേഹത്തോടെയുള്ള ഇടപെടൽ മൂലം പരിഹരിച്ച് പോന്നേക്കാം. 2022 ധാരാളം സ്വാധീനമുള്ള സുഹൃത്തുക്കളെ ലഭിക്കാനും നെറ്റ്വർക്ക് വിപുലപ്പെടുത്താനുമാകും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. കുടുംബത്തിലെ ഒരംഗത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അവ മൂലം ടെൻഷൻസും ഉണ്ടാകാം. സ്വന്തം ആരോഗ്യവും കുടുംബത്തിൻ്റെയും ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. April 13 വരെ വ്യാഴം 2 വളരെ അനുകൂലനായി നിൽക്കുന്ന കാലമാണ് മകരക്കൂറുകാർക്ക്. ധനലാഭം, പ്രശസ്തിയും ശത്രുവിനെ ജയിച്ച് ദാനധർമ്മങ്ങൾ ചെയ്യാനും നല്ലതു മാത്രം മുന്നിട്ട് നിൽക്കുന്ന അവസ്ഥ. April 13 ശേഷം വ്യാഴം 3 മാറും. അതത്ര നന്നല്ല. സ്ഥാനഭ്രംശം, രോഗദുരിതങ്ങൾ, ബന്ധുക്കളുമായുള്ള കലഹങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യതയുള്ള കാലമാണ്. അച്ഛന് ക്ലേശങ്ങളുണ്ടാകാം. തൊഴിലിൽ മാറ്റങ്ങളുണ്ടാകാം. ട്രാൻസ്ഫറുകൾ പ്രതീക്ഷിക്കാം. വ്യാഴം ദോഷസ്ഥാനത്താണ് ഒരു വർഷക്കാലം. April 12 രാഹുകേതുക്കൾ മാറുന്നു. രാഹു 4 കേതു 10 അവ അത്ര നന്നല്ല. മനക്ലേശങ്ങൾക്ക് സാധ്യതയുള്ള കാലമാണ്. April 29 വരെ ജന്മശനി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശനി മനക്ലേശത്തിനും ഭാര്യാഭർത്തൃ കലഹങ്ങൾക്കും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാനും തന്നെക്കുറിച്ച് അപവാദങ്ങൾ കേൾക്കാൻ ഇടവരികയും എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം നേരിടുന്ന സമയവുമാണ്. ഏപ്രിൽ വരെ കുറച്ചൊരാശ്വാസം വ്യാഴം 2 എന്നതാണ്. April 29 ശനി കുംഭം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ മകരക്കൂറുകാർക്ക് 2 ശനി വരുന്നത്. ജന്മശനിയുടെ കാഠിന്യം കുറയുമെങ്കിലും 7.5 ശനി തീർന്നിട്ടില്ല എന്നോർക്കണം. 2.5 കൂടി 7.5 ശനിക്കാലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജനുവരി മാസത്തിൽ പ്രിയപ്പെട്ടവർക്കായി ചില ചിലവുകൾ വന്നേക്കാമെന്നതുകൊണ്ട് ബഡ്ജറ്റ് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു വർഷത്തേക്കുള്ള വരവ് ചിലവുകൾ പ്ലാൻ ചെയ്യണം. February-March മാസങ്ങളിൽ പ്രണയിതാക്കളുടെ ജീവിതം മികച്ചതായിരിക്കും. വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ തിളങ്ങാൻ പ്രാക്ടിക്കൽ നോളജ് ഉപയോഗിക്കുക. അവ സഹായകമാകും. തൊഴിലിൽ മികവ് പുലർത്താൻ കഴിയുന്നതാണ്. May-June മാസങ്ങളിൽ വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. September-October മാസങ്ങളിൽ പ്രൊഫഷണൽ രംഗത്ത് പ്രകടമായ മാറ്റങ്ങളുണ്ടാകും. ജോലിയിൽ സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊഴുപ്പ് കലർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. വർഷാന്ത്യത്തിൽ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം. ജോലിയിലാകട്ടെ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനാകുന്നതാണ്. മൊത്തത്തിൽ നോക്കിയാൽ തൊഴിലിൽ നേട്ടങ്ങളും സ്ഥാനക്കയറ്റങ്ങളും ഉണ്ടാകാം. വ്യവസായമായാലും ജോലിക്കാര്യമായാലും ഒരഴിച്ചുപണി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വർഷത്തിൻ്റെ ആദ്യമോ അവസാനമോ ശ്രമിക്കുക. സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തി പോകണം. ജോലി ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് പുതിയ ശത്രുതകൾ ഉണ്ടായേക്കാം. പിന്നീടത് ശമിച്ചോളും. അധികം ഊതി വീർപ്പിക്കാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർ വലിയ ലാഭമുണ്ടാക്കാൻ സാധ്യത കുറവാണ്. നഷ്ടം വരാതെ ഉള്ളത് നിലനിർത്താൻ കഠിനാധ്വാനം തന്നെ വേണ്ടിവരും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തരുത്. തുക നിക്ഷേപിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് വേണം കാലെടുത്ത് വയ്ക്കാൻ. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് കുഴപ്പമില്ല. പാർട്ണർഷിപ്പ് ബിസിനസ് ആയാലും നന്ന്. തികഞ്ഞ ധാരണയോടെ മുന്നോട്ട് പോവുക.
മകരക്കൂറുകാരുടെ സാമ്പത്തിക നിലവാരം പരിശോധിച്ചാൽ 2022 ചിലവ് വർദ്ധിക്കുമെങ്കിലും പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ലോണുകൾ എളുപ്പത്തിൽ ലഭിക്കും. കുടുംബത്തിൽ നിന്ന് അനുകൂലമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വരുമാനത്തിനനുസരിച്ച ചിലവുകളും വന്നുചേരും. വർഷ ആദ്യ മാസങ്ങളിൽ പുതിയ വരുമാന മാർഗങ്ങൾ വന്നുചേരുകയും വില കൂടിയ നേട്ടങ്ങൾ വീട്, ഭൂമി, വസ്തു, വാഹനം എന്നിവ വാങ്ങുകയോ ചെയ്യാവുന്നതാണ്. ഇവയിൽ നിക്ഷേപം നടത്താവുന്നതാണ്. കുടുംബത്തിൽ അനുകൂലമായ ചടങ്ങുകൾക്കായി പണം ചെലവഴിക്കുന്നതുമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഒരു നല്ല സമയമാണ്. വിജയം സുനിശ്ചിതമാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കാനാവുന്നതാണ്. ലക്ഷ്യം കൈവിടാതെ മുന്നോട്ടു പോകണം. പഠനത്തിൽ കഠിനാധ്വാനം ചെയ്യാനും അതിനനുസരിച്ച് ഫലങ്ങൾ നേടാനും കഴിഞ്ഞേക്കും. 11 ഭാവത്തിൽ കേതു ഉള്ള കാലത്ത് ചില തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ കുടുംബാംഗങ്ങളുമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മനസ്സിലുള്ളവ സംസാരിച്ച് ടെൻഷൻസ് കുറച്ച് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ആദ്യ മാസങ്ങളിൽ ദേഷ്യം വർദ്ധിക്കുന്നതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രണയിതാക്കളുടെ ഇടയിൽ വർഷാദ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അവ അധികം നാൾ നിലനിൽക്കില്ല. സംസാരം നിയന്ത്രിക്കേണ്ടതുണ്ട്. അപ്രിയമായ തമാശകളും യോജിക്കാത്ത രീതിയിലുള്ള അഭിപ്രായങ്ങളും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. തർക്കങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. ബന്ധം അകലാനുള്ള സാധ്യത ഉണ്ടാവുന്നുണ്ട്. ദമ്പതികൾക്ക് മനസ്സിൽ സമാധാനവും പരസ്പര യോജിപ്പും നല്ല പ്രതിബദ്ധതയോടുകൂടിയും മുന്നോട്ടു പോകാനാകുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹത്തിന് അനുയോജ്യമായ വർഷക്കാലമാണ്. പരിഹാരങ്ങൾക്കായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താക്ഷേത്ര ദർശനവും നീരാഞ്ജനം, എള്ളുതിരി എന്നിവ സമർപ്പിക്കുകയും ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല, പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ അന്നം നൽകുക എന്നിവ പ്രധാനമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാനെ തൊഴുത് വ്യാഴദോഷ ശാന്തി കർമ്മങ്ങൾ ചെയ്യുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്ത് ആയില്യം നാളിൽ സർപ്പപൂജ, നൂറും പാലും, നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകവും പാലഭിഷേകവും നടത്തി മുന്നോട്ടു പോവുക. അടുത്തതായി കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ മുക്കാൽ ഭാഗവും ചേർന്ന കുംഭക്കൂറുകാർക്ക് 2022 ധാരാളം വെല്ലുവിളികൾ നേരിടുകയും കഠിനാധ്വാനത്താലും ഉത്സാഹത്താലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകും. പൊതുവേ ഈ വർഷം അല്പം പ്രശ്നങ്ങൾ നിറഞ്ഞ അവസ്ഥയാണ്. അതായത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകാം നിങ്ങളെ തേടി വരുന്നത്. അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. സ്വന്തം ലക്ഷ്യങ്ങൾ, ഇഷ്ടങ്ങൾ എന്നിവ വഹിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്. ടെൻഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും നല്ല ഫലങ്ങളിലാണ് അവസാനിക്കുക. ബന്ധുക്കളുമായും കുടുംബത്തുള്ളവരുമായും ധാരാളം നല്ല സമയങ്ങൾ ചെലവഴിക്കാൻ സാധിക്കും. യാത്രകൾ ധാരാളമായി വേണ്ടി വരുന്നതാണ്. മൊത്തത്തിൽ ചെലവുകൾ കൂടും. ജീവിതത്തിൻ്റെ പല മേഖലകളിലും കാര്യമായ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. തൊഴിലിൽ പ്രതീക്ഷിക്കാത്ത ഉന്നതി കാണുവാനാകും. അതിനുവേണ്ടി ധാരാളം ശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ആദ്യ 3 മാസങ്ങളിൽ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്നതാണ്. പലവിധ ആശങ്കകളും ഉടലെടുക്കും. അവ എല്ലാം നീങ്ങി മനസ്സിന് സമാധാനമുണ്ടാവുന്നതാണ്. 13 വരെ വ്യാഴം ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത്. ജോലിക്ക് മാറ്റങ്ങൾ ഉണ്ടാകാം. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. 12 രാഹു 4-3 കേതു 10-9 സംക്രമിക്കുന്നു. രാഹുവിൻ്റെ മാറ്റം അനുകൂലമാണ്. ധനലാഭങ്ങൾ നല്ല അനുഭവങ്ങൾ തരുന്നതാണ്. 13 വ്യാഴം 2 വന്നു ചേരുമ്പോൾ ഗുണപ്രദമാണ്. ധനലാഭം ഉണ്ടാകാനും സുഖസൗകര്യങ്ങളെല്ലാം വർദ്ധിക്കുന്ന കാലമായിരിക്കും. പേരും പ്രശസ്തിയും വന്നു ചേരും. ജോലി കാര്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമാകും വിധം വന്നു ചേരും. രോഗശമനങ്ങളും ഉണ്ടാവും. ശത്രുവിനെ ജയിച്ച് മുന്നോട്ട് പോകാനാകും. എല്ലാ കാര്യത്തിലും വിജയശ്രീ ലളിതരായി ക്ലേശങ്ങളെല്ലാം നീങ്ങി വരുന്നതാണ്. ഉണ്ടായിരുന്ന കടങ്ങൾ വീട്ടാനുള്ള ഉപാധി തെളിഞ്ഞു വരുന്നതുമാണ്. 7.5 മനക്ലേശം, ധനക്ലേശം, അമിത ചെലവ് എന്നിവ വന്നുപെട്ടാൽ അത്ഭുതപ്പെടാനില്ല. എന്നാൽ 29 ജന്മരാശിയിലേക്ക് ശനി മാറുന്നു. 7.5 ഏറ്റവും കൂടുതൽ ദോഷം ജന്മശനി തന്നെയാണ്. ജന്മശനിയുടെ ഫലങ്ങൾ എന്നാൽ ധനക്ലേശം, മനക്ലേശം, പലവിധ രോഗങ്ങൾ എന്നിവയാണ്. കൂടാതെ കുടുംബജീവിതത്തിലും ക്ലേശങ്ങൾ ഉണ്ടാകാം. ഭാര്യാഭർതൃകലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നുണ്ട്. വിവാഹങ്ങൾക്ക് തടസ്സങ്ങൾ എന്നിവയും ഉണ്ടാകാം. ഉറ്റവരുടെ വിരഹങ്ങൾക്കും സാധ്യതയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ഗ്രഹമാറ്റങ്ങളെ കണക്കിലെടുത്താൽ വിവാഹിതരായവർക്ക് വർഷത്തിൻ്റെ തുടക്കത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നു. അവിവാഹിതരായവർക്ക് വിവാഹ കാര്യത്തിൽ നേരിയ തടസ്സങ്ങൾ നേരിടാനും ഈ വർഷം കഴിയുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു മാറ്റം കണ്ടു തുടങ്ങുന്നതുമാണ്.
വിവാഹിതരായ ദമ്പതികൾ തമ്മിൽ യോജിച്ചു പോകാൻ പരസ്പര സ്നേഹവും വിശ്വാസവും ആവശ്യമായ സമയമാണ്. അതിനുവേണ്ടി സമയം കണ്ടെത്തിയെടുക്കണം. മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കും. കാലം കഴിയുംതോറും ഭാഗ്യം നിങ്ങളിൽ തിരിച്ചറിഞ്ഞു വരും. ആദ്യ മാസങ്ങളിൽ ചില പൊട്ടലും ചീറ്റലുകളും ഉണ്ടാകുമെങ്കിലും അല്പം ശ്രദ്ധിച്ചാൽ വൈവാഹിക ജീവിതത്തിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ്. പൊറുക്കാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. ഒരു ആശുപത്രി വാസവും കാണുന്നുണ്ട്. ഉറ്റവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയോ ആകാം. മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ തലപൊക്കും. ദഹനക്കുറവ് എന്നിവ ഉണ്ടായേക്കാം. വിട്ടുമാറാത്ത ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അവ നയിച്ചേക്കാം. ശാരീരിക അവസ്ഥ മെച്ചപ്പെടുന്നതിന് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യായാമ ക്രമീകരണങ്ങളും ശരിയായ ഭക്ഷണക്രമവും ശീലമാക്കുന്നതിനും വേണ്ടി വളരെയധികം പരിശ്രമിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനകാര്യത്തിൽ കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരില്ല. എന്നാൽ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് ഈ വർഷം ആഗ്രഹിച്ച ഫലം ലഭിക്കാനിടയില്ല. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്കും ആദ്യ മാസങ്ങൾ ഗുണം ചെയ്യുന്നതാണ്. ഈ വർഷം മികച്ച അവസരങ്ങളും ഭാഗ്യവും ലഭിക്കുന്നതിനായി കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. ശ്രമക്കുറവുണ്ടായാൽ വെല്ലുവിളികൾ ഉണ്ടായേക്കാം. ശ്രദ്ധക്കുറവ് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. പ്രണയിതാക്കളുടെ കാര്യമെടുത്താലും ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വന്തം മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതിനായി പങ്കാളിയെ ആശ്രയിക്കും. ചുരുക്കി പറഞ്ഞാൽ 2022 പ്രണയപരമായും തൊഴിൽപരമായും സന്തോഷിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട്. അവയുടെ ഫലം കൊയ്യുന്നത് അടുത്ത വർഷമായിരിക്കുമെന്ന് മാത്രം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ആദ്യ 3 മാസങ്ങളിൽ ഈശ്വരാധീനം കുറഞ്ഞു നിൽക്കുന്ന കാലമായതിനാൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുക്ഷേത്ര ദർശനവും വ്യാഴദോഷശാന്തി കർമ്മങ്ങൾ എന്നിവ ചെയ്യുക. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. 7.5 ശനിക്കാലമാകയാൽ ശനിയാഴ്ച ദിവസം വ്രതമെടുക്കുകയും അയ്യപ്പസ്വാമിക്ക് എള്ളു തിരി നീരാഞ്ജനം എന്നിവയും ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം നൽകിയും മുന്നോട്ടു പോവുക. അടുത്തതായി മീനക്കൂർ. പോരുരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും ചേർന്ന മീനക്കൂറുകാർക്ക് അസഹിഷ്ണുത വേണ്ടുവോളമുള്ള കാലഘട്ടമാണ് 2022 കാലഘട്ടം. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ടു പോകാൻ. 13 വ്യാഴം 12 ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതത്ര നന്നല്ല. ധനച്ചെലവ് കൂടാനും അവ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാകാം ചിലവഴിക്കുന്നത്. വീട്, വസ്തു, വാഹനം എന്നിവയ്ക്ക് വേണ്ടിയാകാം ചിലവുകൾ വന്നുപെടുന്നത്. അമ്മയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ട ആവശ്യകത വന്നുപെടാം. എന്നാലും ചതിവ് പറ്റാതിരിക്കാൻ ശ്രമിക്കുക. മീനക്കൂറിൽപ്പെട്ടവരുടെ മക്കൾക്ക് വേണ്ടിയും അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ടോ പണം മുടക്കേണ്ടി വന്നേക്കാം. വീട് വിട്ട് മാറി താമസിക്കാനിടയുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടാകാം സ്ഥാനഭ്രംശം. അതിനുശേഷം 13 വ്യാഴം ജന്മരാശിയിലേക്ക് മാറുന്നു. മനഃപ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. കർമ്മരംഗം മാറാനും സാധ്യത കാണുന്നുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. എന്നാലും വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. പിന്നീട് ജോലിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും. മക്കൾക്ക് വേണ്ടി ധനച്ചെലവുകൾ വന്നുപെടാം. അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. സർക്കാർ സംബന്ധമായോ അധികാരപ്പെട്ടവരിൽ നിന്നോ തനിക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. വിവാഹ കാര്യങ്ങൾ അനുകൂലമാകും. വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കുന്നതാണ്. ഒരു ആശുപത്രി മാസത്തിനും സാധ്യത കാണുന്നുണ്ട്. ഉറ്റവർക്ക് വേണ്ടിയോ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ആകാം ആശുപത്രി വാസം. 12 രാഹു 3-ൽ നിന്നും 2-ലേക്ക് സംക്രമിക്കുന്നു. ധനനഷ്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ 29 വരെ ശനി 11 ഭാവത്തിലാണ്. നല്ല അനുഭവങ്ങൾ തരുന്നതാണ്. ധനലാഭം, രോഗങ്ങൾക്ക് ശമനം, അധികാരപ്രാപ്തി, സ്ഥാനമാന പ്രാപ്തി, കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ പോകാനാകുന്നതാണ്. 29 ശേഷം ശനി 12 മാറുന്നു. 7.5 ശനിക്കാലം ആരംഭിക്കുന്നു. ശനി അനുകൂലമല്ല. മനക്ലേശം, ദൂരദേശയാത്ര എന്നിവ ഫലമാകും. 2022 മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ സമ്മർദ്ദങ്ങൾ ധാരാളം ഉണ്ടാകുമെങ്കിലും കഠിന പ്രയത്നങ്ങൾ വേണ്ടിവരുന്നത് കൊണ്ട് ബാധ്യതകളും പേറി കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ വേണ്ടത്ര സമയം കിട്ടാതെ വരും. ഇത് കുറച്ച് ബുദ്ധിമുട്ടുകൾക്ക് ഇടവരുത്തുന്നതാണ്. മക്കളെപ്പോലും സ്നേഹിക്കാൻ മറന്നുപോകുന്ന അവസ്ഥയുണ്ടാകാം. മക്കളുടെ പഠനകാര്യങ്ങളിലും മാതാപിതാക്കളായ മീനക്കൂറുകാർ അസ്വസ്ഥരായേക്കാം. പ്രണയിതാക്കൾക്കും ചില പ്രശ്നങ്ങൾ നേരിടാം. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കണമെന്നില്ല. 2 പകുതിയിലാകട്ടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പിന്നീട് നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രണയിതാക്കൾക്ക് വിവാഹകാര്യത്തിൽ അനുകൂല ഫലങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ചില നിമിഷം ഒറ്റയ്ക്കാണെന്ന് ചില വ്യാകുലപ്പെടുത്തലും ഉണ്ടാകാം. ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഇവർ എന്തും ചെയ്യുമെന്ന് അവസ്ഥ സംജാതമാകും. എന്നാൽ ഓരോ ചുവടും ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് വയ്ക്കാൻ. അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളുണ്ടാകാം.
വർഷത്തിൻ്റെ പകുതി ഭാഗത്തിൽ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഇടയ്ക്കിടെ ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ഉണ്ടായേക്കാം. ഇതുവരെ പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വിധത്തിലും ആരോഗ്യത്തിന് ശ്രദ്ധ നൽകേണ്ട ഒരു വർഷമാകിയാൽ മീനക്കൂറുകാർ മനോനിയന്ത്രണം തീർച്ചയായും നേടിയെടുക്കേണ്ടതുണ്ട്. അതിനായി മെഡിറ്റേഷൻ, യോഗ എന്നിവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന മീനക്കൂറുകാർക്ക് ആഗ്രഹം സാധിക്കും. ഇപ്പോൾ പല തൊഴിലുകളിലും ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നത്. സഹപ്രവർത്തകരുമായി യോജിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പരുഷമായി പെരുമാറാൻ ഇടകൊടുക്കരുത്. കൺട്രോൾ ചെയ്യുക. ട്രാൻസ്ഫറുകൾ ഉണ്ടാകാം. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർ പുതിയ ജോലിയുടെ സ്വഭാവം, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ച് നല്ല ധാരണയോടെ മാത്രമേ മുന്നോട്ട് പോകാവൂ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. കഠിനാധ്വാനം ചെയ്യണം. കൈകാര്യം ചെയ്യാൻ പറ്റുന്നവ മാത്രമേ തലയിൽ കയറ്റാവൂ. തിരക്കുകൾക്കിടയിലും ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്പം ശ്രദ്ധിച്ചാൽ മികച്ച രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാം. കടങ്ങളോ ബാധ്യതകളോ വീട്ടാനുള്ള സാഹചര്യങ്ങളും സംജാതമാകും. അതുകൊണ്ട് തന്നെ സന്തോഷിക്കാനും ആകും. ഈ വർഷം ശനിയുടെ അസ്ഥിരമായ മാറ്റം നിങ്ങളുടെ ബന്ധങ്ങളിലും സമ്പത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാത്തിനും ഒരു കരുതലുണ്ടാകണം. ഇനി പറയുന്ന പരിഹാരങ്ങൾ നിങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ്. രാമായണ പാരായണം എല്ലാ ദിവസവും പ്രാവർത്തികമാക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുകയും അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം, ഹനുമത്സ്വാമിക്ക് വെറ്റിലമാല, പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം എന്നിവയും നൽകുക. ആയില്യം നാളിൽ സർപ്പപൂജ, നൂറും പാലും മഞ്ഞൾ അഭിഷേകവും നാഗരാജ ക്ഷേത്ര ദർശനവും അനിവാര്യമാണ്. വ്യാഴാഴ്ച ദിവസങ്ങളിലും വ്രതമെടുത്ത് വിഷ്ണുക്ഷേത്ര ദർശനം, മഞ്ഞ വസ്ത്രം ധരിച്ചും ഭാഗ്യസൂക്തം, വിഷ്ണു സഹസ്രനാമം എന്നിവ നിത്യവും ജപിച്ച് മുന്നോട്ടു പോവുക. ഇത്രയുമാണ് ധനുക്കൂറു മുതൽ മീനക്കൂറു വരെയുള്ളവരുടെ 2022 ഫലങ്ങൾ. ഇപ്രാവശ്യം 2022 വർഷഫലം 3 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അവരുടെ നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ തീർച്ചയായും കേട്ട് മനസ്സിലാക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന പരിഹാരങ്ങളും ചെയ്ത് സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതിനായി ഞാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാം. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ദേവകി ആസ്ട്രോ റിസർച്ച് @gmail.com എന്ന മെയിൽ ID ഉപയോഗിക്കാവുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുകയും വേണം. ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടൻ വരാം.